വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു റോഡ് കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഏതാണ് ലൊക്കേഷൻ എന്ന്. വേറെ എവിടെയല്ല, നമ്മുടെ മൂന്നാറിൻ്റെ സ്വന്തം ഗ്യാപ്പ് റോഡിലാണ്. നാട്ടിൽ വന്നാൽ ഗ്യാപ്പ് റോഡിലേക്ക് റൈഡ് അത് മസ്റ്റാണ്. ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു റൈഡിന് വന്നതാണ് ഗ്യാപ്പ് റോഡിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡിൻ്റെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് റോഡ് കവർ ചെയ്തിട്ട് ഇവിടുന്ന് നേരെ മൂന്നാർ ചെന്ന് മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളം ആനക്കുളം വരെ പോകാനാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. എന്തെങ്കിലും ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ പോയപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ വൈകിട്ട് ഒരു 5:30 സമയത്താണ് അതുങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. സോ സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് കേട്ടോ. എനിക്ക് തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും സീനിക് ആയിട്ടുള്ള റൂട്ട് ഇതാണിപ്പോൾ എൻ്റെ ഒരു അറിവിൽ. ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സീനിക്കായിട്ടുള്ള റൂട്ട് ഇതാണ്. അടിപൊളി നാഷണൽ ഹൈവേ ആയിട്ട് നല്ല കിടിലിനായിട്ട് പണിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് സൈഡും ഏലക്കാടുകളാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ട്. പിന്നെ അതുകൂടാതെ നല്ല തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഒരു വ്യൂ കിട്ടുന്നൊരു പ്ലേസും കൂടെയുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ അടിപൊളിയാണ്. എനിക്കൊന്ന് ഇവിടെ എന്ന് തോന്നുന്നു ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു വ്യൂ. നമുക്ക് അവിടെ വേണമെങ്കിൽ ഒന്ന് നിർത്താം. യെസ്, ഇവിടെ ഒരു വ്യൂ ഉണ്ട്. നമുക്ക് ഈ വ്യൂ കണ്ടിട്ട് പയ്യെ മുമ്പോട്ട് പോകാം. ഇത് ആനയിറങ്കൽ ഡാമിൻ്റെ ഭാഗമാണ്. ഓ, അങ്ങ് ദൂരം മലകളൊക്കെ ഉണ്ടോ? യാ മോനെ, ഗ്യാപ്പ് റോഡിൽ ഏറ്റവും ഒരു കിടിലും വ്യൂ കിട്ടുന്ന ഈ ഒരു സ്പോട്ടിലാണ്. അത് നിങ്ങൾ പൂപ്പാറ സൈഡിൽ നിന്ന് വരുമ്പം ആനയിറങ്ങൽ ഡാമിലേക്ക് ഇറങ്ങുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്നൊരു 2 കിലോമീറ്റർ കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയിലോട്ട്. നല്ല തണുത്ത കാറ്റ്, സമയം എത്രയും, സമയം 3:15 ഉള്ളൂ. ഈവനിങ് അതിൻ്റെ ഒരു ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർത്താൻ ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾ അതിരാവിലേക്ക് ഈ റൂട്ടിൽ വരുവാണെങ്കിൽ നല്ല കോടയൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാം. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആനയൊക്കെ ഇറങ്ങുന്നൊരു ഏരിയയാണിത്. നമ്മുടെ അരിക്കമ്പനെ പിടിച്ചത് ഈ ഒരു റൂട്ടിൽ നിന്നാണ്. ഈ റൂട്ടിൽ ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ റിസോർട്ട്സും ഹോം സ്റ്റേസൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. സൂര്യനെല്ലി ഇവിടെ നിന്ന് അടുത്താണ്. അപ്പോൾ നമ്മുടെ കൊളുക്കുമലയൊക്കെ പോകേണ്ടവർക്ക് സൂര്യനെല്ലിയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഈ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാം. കൊളുക്കുമലയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം. ഇത് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല മോനെ. ഈ റൂട്ടിലെ അടുത്ത മെയിൻ അട്രാക്ഷൻ ആണ് ഈ ചിന്നക്കനാൽ വാട്ടർഫോൾസ്. ഇവിടെ നിന്നാണ് സൂര്യനെല്ലിക്ക് തിരിഞ്ഞു പോകുന്നത്. ഈ റൈറ്റ് കാണുന്ന വഴി കൊളുക്കുമല അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടെ എല്ലാം മറ്റേ ജീപ്പ് സഫാരിക്ക് ക്യാൻവാസ് ചെയ്യാൻ നിൽക്കുന്ന ഡ്രൈവേഴ്സാണ് മെയിനായിട്ട്. ഇത് ചിന്നക്കനാലല്ല, പെരിയ കനാൽ വാട്ടർഫോൾസ്. നമ്മളിവിടെ നിർത്തുന്നില്ല, ഇവിടെ നല്ല തിരക്കാണ്. ഒരു ഗ്യാപ്പ് റോഡിൽ മഴക്കാലത്ത് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു സ്ട്രെച്ചാണ് ഈ ഒരു ഭാഗം.
മല സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടി ഇറക്കിയാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് മഴക്കാലത്ത് മിക്കപ്പോഴും ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാറുള്ളതാണ്. ഓ മാണെ, നമ്മൾ വന്ന റൂട്ടാണ് കേട്ടോ അവിടുന്ന്, നമ്മൾ അതിലേ കയറിയാണ് വന്നത്. ഇതൊക്കെ കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞു വീണതാണ് മേളിൽ നിന്ന്. ആ മേളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അതെല്ലാം സൈഡിലോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടുന്ന് തന്നെ കേട്ടോ നമ്മുടെ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ റൂട്ട് എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിന് ശരിക്കുള്ളൊരു വ്യൂ. അത് നമുക്ക് കുറച്ചുകൂടെ താഴെ ചെന്നാലേ ഉള്ളൂ കാണാൻ പറ്റത്തുള്ളൂ. താഴെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കാണ്. അപ്പം നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളൊരു ചായയും ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ മൂന്നാർ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇനി ലക്ഷ്മി എസ്റ്റേറ്റ്, അതിനുശേഷം മാങ്കുളം. മാങ്കുളം ആനക്കുളം. നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലുള്ള റൂട്ടിൽ കയറി. അതായത് നമ്മുടെ മൂന്നാറിന്ന് ടൗണിൽ നിന്ന് നിങ്ങൾ അടിമാലി ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കെ എസ് ആർ ടി സ്റ്റാൻഡിനൊക്കെ മുമ്പായിട്ടാണ്. റൈറ്റ് സൈഡിലോട്ടൊരു വഴി കാണാം. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡ് കുറച്ച് മോശമാണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടുത്തെ റോഡും കൂടെ ഒന്ന് സെറ്റാക്കുവാണെങ്കിൽ ഇതൊരു അടിപൊളി റൂട്ടായിരിക്കും. ആപ്പ് റോഡിൽ നമ്മൾ കണ്ട ആ തേയിലത്തോട്ടങ്ങൾ പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് ഈ റൂട്ടിലും. ലക്ഷ്മി എസ്റ്റേറ്റ് കണ്ടന്തേവൻ ഹിൽസിൻ്റെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടാറ്റാ ടീയുടെ കീഴിലാണെന്ന് തോന്നുന്നു ഈ ഒരു എസ്റ്റേറ്റ്. എന്നാലും മുമ്പോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ട് കാഴ്ചകൾ എന്നൊക്കെ. ലക്ഷ്മി എസ്റ്റേറ്റ്, കണ്ണൻദേവൻ ഹിൽസ്. ഈ സ്കൂൾ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ മാറി എന്തോ കാട് പോലുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഏലത്തോട്ടമാണ് കേട്ടോ. ഏലത്തോട്ടം മറ്റേ കരണ്ട് കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ ഇവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമായിരിക്കണം. ആനയും മൃഗങ്ങളൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. സമയം ഏകദേശം 5:30 ആകാറായി. ഇത്രയും നേരം ഇവിടെ നല്ല കോടയായിരുന്നു, അതാണ് നിങ്ങളെ വീടിക്കകത്ത് കണ്ടത്. ഇപ്പം തെളിഞ്ഞു. കുറച്ച് മുമ്പ് വരെ നല്ല കോടമഞ്ഞായിരുന്നു. റോഡ് കുറച്ച് മോശമാണ്, അത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പ്രശ്നം.
ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് ഇപ്പോൾ മാങ്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് മാങ്കുളം എത്താറായി തോന്നുന്നു. ആനക്കുളം വരെ ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഞാൻ അരമണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇത്തവണയെങ്കിലും ആനയെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്നാലും അവിടെ പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും മിക്കവാറും. എന്നാലും കുഴപ്പമില്ല, എങ്ങനെ ഉണ്ടോ നോക്കാമല്ലോ. നമ്മളങ്ങനെ ആനക്കുളം എത്തി. ഇവിടെ എല്ലാവരും പിള്ളേർ കളിക്കുന്നുണ്ടല്ലോ. ദൈവം, ഒരു പെരുന്നാളിനുള്ള ആളുണ്ട് കേട്ടോ. ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, ആനയെ കാണാൻ പറ്റുമല്ലോ എന്നറിയണമല്ലോ. വന്ന കാര്യം എന്താണേലും നടന്നു. നമ്മളെങ്ങനെയെങ്കിലും ആനയെ കാണണമെന്ന് വിചാരിച്ചാണ് വന്നത്. അതേപോലെ തന്നെ നമ്മൾ വന്നൊരു 15-20 മിനിറ്റ് ഇരുന്ന് കാണും. അപ്പോഴത്തേക്ക് ആശാന്മാർ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഏകദേശം ഒരു 8-9 എണ്ണം ഉണ്ടായിരുന്നു. 2-3 കുട്ടിയാനകളും പിന്നെ ബാക്കിയെല്ലാം മുതിർന്ന ആനകളൊക്കെ ആയിട്ട്. എന്നാലും അത് അടിപൊളിയായിരുന്നു, നല്ലൊരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ സമയം 7:55, 8 മണി ആകാറായി. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഈ ഒരു ചെറിയ റൈഡ് വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.